കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഗ്രാമപ്രദേശങ്ങളിലാണ് പരിശോധന. തണ്ടർബോട്ടും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കെ ജെ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഭീഷണി കത്തെത്തുന്നത്. മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൊന്നൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനെയും പാഠം പഠിപ്പിക്കുമെന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. പിന്നാലെയാണോ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധന ആരംഭിച്ചത്? വിഷ്ണു, വയനാട്, കണ്ണൂർ, കോഴിക്കോട് മേഖലയിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ സാന്നിധ്യം വർദ്ധിച്ചതിനാൽ ഇന്നും ശക്തമായ പരിശോധനയാണ് പോലീസും തണ്ടർബോൾട്ടും നടത്തിവരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂരും വയനാട്, കോഴിക്കോടിന്റെ ഗ്രാമപ്രദേശങ്ങളിലും പരിശോധന ആരംഭിച്ചത്. നവകേരള സൗസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോഴിക്കോടിന്റെ റൂറൽ പ്രദേശത്താണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ കുറ്റ്യാടി മേഖലയിലെ അതിർത്തിയോട് ചേർന്ന വനപ്രദേശങ്ങളിലും ശക്തമായ സുരക്ഷയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വനപ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ വഴിയുള്ള പരിശോധനയും ആരംഭിച്ചു. അതോടൊപ്പം കണ്ണൂർ, കേളകം, കൊട്ടിയൂർ, അതോടൊപ്പം തന്നെ വയനാട്ടിലെ കമ്പമല, മക്കിമല, കോഴിക്കോട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലുമാണ് തണ്ടർബോൾട്ടും പോലീസും പരിശോധന നടത്തുന്നത്. അതോടൊപ്പം കോഴിക്കോട് കളക്ടറേറ്റിൽ നവകേരള സദസ്സിനെതിരെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ ഭീഷണി കത്ത് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ പരിശോധന വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പാഠം പഠിപ്പിക്കുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കത്ത്. ഈ കത്ത് വളരെ ജാഗ്രതയോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ശക്തമായ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം ഇന്ന് നവംബർ 24 ഈ ദിവസമായിരുന്നു നിലമ്പൂർ കാടുകളിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് ഭീകരരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. കുക്കു ദേവരാജ് ഉൾപ്പെടെയുള്ളവരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിനാൽ തന്നെ ഈ ദിവസം പോലീസ് വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. വിഷ്ണു, അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് തണ്ടർബോൾട്ടും പോലീസും. കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. കെ ജെ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.